ചെന്നിത്തല പിന്നാലെ ഇപ്പോൾ കെ പി സി സി നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് കെ മുരളീധരനും. പ്രവർത്തക സമിതിയിൽ ഇടം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അത് ലഭിക്കാതെ പോയതിന്റെ നിരാശയിലാണ് അദ്ദേഹം. അതിൻ്റെതായ എല്ലാ ആമർഷവും അദ്ദേഹത്തിനുണ്ട്. ഇപ്പോൾ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടതിന്റെ ഉദ്ദേശം തന്നെ വി ഡി സതീശനെയും കെ സി വേണുഗോപാലിനെയും ഉന്നമിട്ടാണ്. സംസ്ഥാന നേതൃത്വത്തെ നിരന്തരം വിമർശിച്ചുകൊണ്ട് ദേശീയ നേതൃത്വത്തിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റാനും പാർട്ടിയിൽ അസംതൃപ്തരെ ഉൾപ്പെടുത്തിക്കൊണ്ട് പുതുചേരി ഉണ്ടാക്കാനാണ് മുരളീധരൻ ഒരുങ്ങുന്നത്. ഇതിന്റെ സൂചന എന്ന നിലയിലാണിപ്പോൾ തുറന്നടിച്ച് വേദിയിലെത്തിയിരിക്കുന്നതും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് പരസ്യമായി മുരളീധരൻ പ്രഖ്യാപിച്ചതിൽ നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. അതുകൊണ്ട് തന്നെ മുരളിയെ അവഗണിക്കാനാണ് നീക്കം. ഇതുകൂടി തിരിച്ചറിഞ്ഞാണ് മുരളീധരൻ വീണ്ടും ഒരു പോർക്കളത്തിന് വേദി ഒരുക്കുന്നത്. ഇനി മത്സരിക്കാനില്ലെന്ന് പ്രഖ്യാപിച്ചത് പാർട്ടി നേതൃത്വത്തിൽ നിന്നുള്ള നിരന്തര അവഗണന കാരണമാണെന്നും പ്രവർത്തക സമിതിയിൽ ക്ഷണിതാവാകാൻ ആഗ്രഹിച്ചിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. പ്രവർത്തക സമിതിയിലേക്ക് സർവീസ് ബ്രേക്ക് പറഞ്ഞ് ചിലർ വെട്ടിയെന്നും എന്നാൽ തന്റെ ബ്രേക്കിനോളം സർവീസ് ഇല്ലാത്തവരാണ് പ്രവർത്തക സമിതിയിലെന്നും മുരളീധരൻ കുറ്റപ്പെടുത്തി. നിയമസഭയിലേക്ക് മത്സരിച്ചു ജയിച്ചാലും താൻ മന്ത്രിയാകില്ല, അപ്പോഴും തടയാൻ ന്യായീകരണങ്ങൾ ഉണ്ടാകും. ചെന്നിത്തല പറഞ്ഞതുപോലെ സമുദായം ചൂണ്ടിക്കാട്ടി തന്നെ മന്ത്രിസ്ഥാനത്ത് നിന്ന് വെട്ടിമാറ്റും. പുതുപ്പള്ളിയിൽ താരപ്രചാരകരുടെ പട്ടികയിൽ തന്നെ ഉൾപ്പെടുത്താത്തത് മനഃപൂർവ്വമാണ്. മികച്ച വിജയമുണ്ടായത് പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനത്തെക്കാൾ ഉപരി സംസ്ഥാന സർക്കാരിൽ നിന്ന് ജനങ്ങൾക്ക് ദുരനുഭവങ്ങൾ ഏറെ ഉണ്ടായതുകൊണ്ടാണ്. അടുത്ത തവണ യു ഡി എഫിന് ഭരണം ലഭിക്കുമെന്ന് ഉറപ്പുള്ള കാര്യമാണ്. എന്നാൽ ഇപ്പോൾ പടവെട്ടാനുള്ള സാഹചര്യമല്ല എന്നതുകൊണ്ടാണ് പല കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നതെന്നും മുരളീധരൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസം തനിക്ക് മന്ത്രിസ്ഥാനം നഷ്ടമായതിനെ കുറിച്ചും മുരളീധരൻ രംഗത്ത് വന്നിരുന്നു. 2011 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ മന്ത്രിസ്ഥാനം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെന്ന് മുരളീധരൻ പറഞ്ഞു. കഴിഞ്ഞുപോയ കാര്യങ്ങളാണെന്നും അതേക്കുറിച്ച് ഇനി ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലെന്നും കെ മുരളീധരൻ കൂട്ടിച്ചേർത്തു. അന്ന് തനിക്കൊരു മെച്ചം കിട്ടി. വട്ടിയൂർക്കാവിൽ MLA ആയതുകൊണ്ട് മന്ത്രിയായില്ലെങ്കിൽ കൂടി തിരുവനന്തപുരം നഗരത്തിൽ നിറഞ്ഞു നിൽക്കാൻ പറ്റി. അന്ന് താൻ മന്ത്രിയാകാതിരിക്കാൻ ആരൊക്കെ നീക്കം നടത്തിയെന്നൊക്കെ അറിയാം. കഴിഞ്ഞുപോയ വിഴുപ്പ് ഇനി അലക്കിയിട്ട് കാര്യമില്ല. സ്വാഭാവികമായി മന്ത്രിസ്ഥാനം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. അന്ന് ഞാൻ പരാതി പറയാൻ പോയില്ല, ചോദിക്കാനും പോയില്ല. ആ സമയത്തൊക്കെ കൊടുത്തേ ശീലമുള്ളൂ, വാങ്ങി ശീലമില്ല എന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ചെന്നിത്തലയും സംസ്ഥാന നേതൃത്വത്തിനെതിരെ അതൃപ്തിയിലാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കവെയാണ് നേതാക്കൾ ഉടക്കുമായി രംഗത്ത് വന്നിരിക്കുന്നതെന്നും ശ്രദ്ധേയമാണ്. അടൂർ പ്രകാശിനെയും കെ മുരളീധരനെയും ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കാൻ പാടില്ലായിരുന്നുവെന്ന് ചെന്നിത്തല പറഞ്ഞത് പുതിയ പോരിലേക്ക് വിരൽ ചൂണ്ടുന്നതായിരുന്നു. നിലവിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളെ മാറ്റി തന്റെ കൂടെ ആളെ കൂട്ടാനുള്ള തന്ത്രമാണ് ചെന്നിത്തലയുടെ പ്രസ്താവനയും കരുനീക്കങ്ങളും. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിലവിലെ MPമാർ മത്സരിക്കണമെന്നാണ് AICCയുടെ തീരുമാനം. എന്നാൽ കെ മുരളീധരനും അടൂർ പ്രകാശും നിയമസഭയിലേക്ക് മത്സരിക്കാനാണ് താല്പര്യം. കെ മുരളീധരന് KPCC അധ്യക്ഷ പദവിയിലാണ് നോട്ടം. കെ കരുണാകരനുണ്ടായിരുന്ന NSSലെ സ്വാധീനം കെ മുരളീധരൻ നിലനിർത്തുന്നുണ്ട്. മുസ്ലിം വിഭാഗമായും മുരളീധരന് അടുത്ത ബന്ധമുണ്ട്. അടൂർ പ്രകാശിന് SNDPയിൽ കാര്യമായി സ്വാധീനമുണ്ട്. അതിനാൽ ഇരുവരുടെയും ആഗ്രഹത്തിന് പിന്തുണ നൽകി പാർട്ടിയിലെ സ്വാധീനം വീണ്ടും നേടിയെടുക്കാനുള്ള നീക്കമാണ് ചെന്നിത്തല നടത്തുന്നതെന്ന് സംശയങ്ങളും ചില നേതാക്കൾക്കുണ്ട്. സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കേന്ദ്ര നേതൃത്വത്തിലെ വലിയ സ്വാധീനം ഉപയോഗിച്ച് സംസ്ഥാന കോൺഗ്രസിൽ പിടിമുറുക്കുന്നു എന്നത് തങ്ങൾക്ക് തിരിച്ചടിയാണെന്ന് ചെന്നിത്തല തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ഐ ഗ്രൂപ്പിനെ വീണ്ടും തന്റെ വരുതിയിലാക്കാനുള്ള നീക്കങ്ങളാണ് മുരളീധരൻ നോക്കുന്നത്.